വെൽക്കം ബാക്ക് കരിമഷി ലവേഴ്സ്. ആദ്യമായിട്ടാണ് എന്റെ ഈ വീഡിയോയിലേക്ക് വരുന്നതെങ്കിൽ എന്റെ ഈ ചാനൽ കാണുന്നെങ്കിൽ താഴെ സബ്സ്ക്രൈബ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമാണ് ഞാൻ ഭാവിയിലേക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ വൺ ബൈ വൺ ആയിട്ട് നിങ്ങൾക്ക് മിസ്സാവാതെ കാണാൻ പറ്റുള്ളൂ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കോൺട്രവേഴ്സിയൽ ആണോ അതിന്റെ ശരിക്കും വേർഡ് എന്ന് എനിക്കറിയില്ല കേട്ടോ. അതൊരു ഡിബേറ്റ്, നമുക്ക് ഡിബേറ്റ് പോലെ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക് ആണ് ഇന്നത്തെ വീഡിയോ. എന്താണ് നമ്മുടെ നിവിൻ പോളി ചോദിച്ചതുപോലെ, കേരളത്തിലെ ആൺപിള്ളേർക്ക് എന്തിനാണ് സിക്സ് പാക്ക് എന്ന് ചോദിച്ചതുപോലെ, കേരളത്തിലെ പെൺപിള്ളേർക്ക് എന്തിനാണ് ഈ മേക്കപ്പ് അല്ലെ, അല്ലെങ്കിൽ എന്തിനാണ് ഫൗണ്ടേഷൻ. ചില വീഡിയോസ് ഒക്കെ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഒന്ന് നോക്കാം നമ്മുടെ കേരളത്തിലെ പെൺപിള്ളേർക്ക്, അല്ലെങ്കിൽ പൊതുവെ പെൺപിള്ളേർക്ക് മേക്കപ്പ് വേണോ, കുട്ടി അടിക്കണോ എന്നൊക്കെ നമുക്ക് നോക്കാം അല്ലെ. ഈ വീഡിയോ നിങ്ങൾ ലാസ്റ്റ് വരെ കാണാം ക്ഷമയോടെ. എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾക്ക് മേക്കപ്പ് വേണോ വേണ്ടെന്നുള്ളത്. എനിക്കല്ല, കാരണം എനിക്ക് മേക്കപ്പ് വേണോ വേണ്ടെന്നുള്ളത് തീരുമാനിക്കുന്നത് ഞാനാണ്, നിങ്ങളുടെ ആരുമല്ല. ഓക്കെ, അപ്പോ കഴിഞ്ഞൊരു വീഡിയോയില് ചേച്ചിക്ക് ഇത്ര അഹങ്കാരം കൂടിയോ, അഹങ്കാരമല്ല കുട്ടി, ദിസ് ഇസ് കോൺഫിഡൻസ് ആണ്. ഓക്കെ, അപ്പൊ ആരാണ് അത് ചോദിച്ചതെങ്കിലും എനിക്ക് നന്നായിട്ട് പറയാൻ പറ്റും. നിങ്ങളില് ആര് എന്തൊക്കെ എന്നെ കമന്റ് ചെയ്താലും എന്ത് പറഞ്ഞാലും ഞാനൊരു സ്റ്റോൺ പോലെയാണ്. എന്താണെന്നറിയാമോ, നമ്മുടെ സദ്ഗുരു പറഞ്ഞ പോലെ ഞാനൊരു സ്റ്റോൺ ആണ്, നല്ല ബ്യൂട്ടിഫുൾ. ഞാൻ ഇങ്ങനെ തന്നെ കോൺഫിഡൻസ്ലി പറയും, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റോൺ ആണ്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും, നിങ്ങൾ കാറ്റായിട്ട് വന്നാലും മഴയായിട്ട് വന്നാലും ഒന്നും എനിക്കൊരു പ്രശ്നമില്ല, അതെന്നെ ഏച്ചെന്ന കാര്യമേ അല്ല. ഓക്കെ, സോ ഞാൻ ആ ഒരു കോൺഫിഡൻസ് ലെവലിലാണ് നിൽക്കുന്നത്. അപ്പോ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും അങ്ങനെ ഒരു കോൺഫിഡൻസ് ലെവൽ താഴെ നിൽക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒന്നും ആവശ്യമില്ല, കാരണം നിങ്ങളുടെ ഒരു ഇതുണ്ട്, നിങ്ങളുടെ അനുവാദം ഇല്ലാതെ നിങ്ങളെ ആർക്കും താഴ്ത്തിക്കട്ടെ പറ്റില്ല. നോ വൺ ക്യാൻ മേക്ക് യു ഇൻഫീരിയർ വിതൗട്ട് യുവർ പെർമിഷൻ എന്നാണ്. സോ ഡോണ്ട് ഗീവ് ദാറ്റ് പെർമിഷൻ. ഓക്കെ, നിങ്ങൾ ആ പെർമിഷൻ ആർക്കും കൊടുക്കാൻ പാടില്ല. സോ ഇപ്പൊ എല്ലാവരും നല്ല കോൺഫിഡൻസ് ആയിട്ടിരിക്കാം. അതൊരു ലോങ് ഇൻട്രോ ആയി പോയല്ലെ. പിന്നെ ഞാൻ ഇതിനകത്ത് കുറച്ച് പ്രോഡക്ട്സ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്, എല്ലാത്തിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നല്ല വൃത്തിയായിട്ട് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ അത് ചെക്ക് ചെയ്യുക നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, നിങ്ങൾ ഇത് കണ്ടെത്തുവാണെങ്കിൽ തീരുമാനിക്കാൻ വേണോ വേണ്ടേ എന്നുള്ളത്. ഓക്കെ, അപ്പോ പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓക്കെ ഓക്കെ പറയും, അതെന്റെ ഒരു സ്റ്റൈലായി പോയി, എന്ത് ചെയ്യാനാണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം അല്ലെ. ഞാൻ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് എന്താണ്, ഒരു പാതകമാണ്, പലരുടെയും വാക്കിൽ പറഞ്ഞാൽ ഒരു പാതകം ചെയ്യാൻ പോവാണ്. ഞാൻ എന്താ എന്റെ ഫേസിൽ മേക്കപ്പ് ഇടാൻ പോവാണ്. പിന്നെ ഇത് കംപ്ലീറ്റ് ബെയർ ആണ്, ഒന്നും എന്റെ ഫേസിലില്ല. അപ്പൊ ഒന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, മേക്കപ്പ് ഇടുന്നത് എന്ന് പറഞ്ഞാല് കോൺഫിഡൻസ് ഇല്ല എന്നാണ്, കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ട്, മറ്റുള്ളവർ ഫേസ് ചെയ്യാൻ കോൺഫിഡൻസ്, ഈ ഒരു രൂപത്തിൽ മറ്റുള്ളവർ ഫേസ് ചെയ്യാൻ കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ടാണ് മേക്കപ്പ് ഇടുന്നതെന്ന്. ഹലോ, അങ്ങനെ കുറച്ച് പേരെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ എന്റെ കംപ്ലീറ്റ് ബെയർ ഫേസ് ആണ്. നമ്മൾ പുറത്ത് മേക്കപ്പ് ഇടാതെ പോയി വന്നാൽ കൂടി വന്ന ഒരു 100 പേര്, പോട്ടെ ഒരു 1000 പേര്, എന്റെ ഈ വീഡിയോ മിനിമം ഒരു 8000 പേരെങ്കിലും കാണില്ലേ. 8000 പേരുടെ അടുത്തും ഞാൻ എന്താ കോൺഫിഡൻ്റ്ലി എന്റെ ഫേസ് ബെയർ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇനി എന്തിനാണ് ഞാൻ മേക്കപ്പ് ഇടുന്നത് എന്നുള്ള ഒരു പോയിന്റ് ഉണ്ട്, ആ പോയിന്റ് ഞാൻ വീഡിയോന്റെ ലാസ്റ്റിൽ ഞാൻ പറയും, അതൊരു സൂപ്പർ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. അപ്പൊ വീഡിയോന്റെ ലാസ്റ്റ് വരെ വെയിറ്റ് ചെയ്യാം. അപ്പൊ ഇനി സൂം ചെയ്യണം, കാരണം നമുക്ക് അറിയണ്ടേ എന്റെ മുഖത്ത് മേക്കപ്പ് ഇടുന്നോ വേണ്ടേ എന്നുള്ളത്. ഓക്കെ, എന്റെ ഫേസിൽ ഞാൻ ഒന്നും ഇട്ടിട്ടില്ല, കംപ്ലീറ്റ് ബെയർ ആയിട്ടുള്ള ഫേസ് ആണ് കേട്ടോ. പിന്നെ ലിപ്സിൽ പോലും ഞാൻ ഒന്നും ഇട്ടിട്ടില്ല. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഒരു ലിപ് ഗ്ലോസ് ഇടണം. ലിപ് ഗ്ലോസ് ആദ്യം തന്നെ ഇടാൻ പോവാണ്. ലിപ് ഗ്ലോസ് അല്ലല്ലോ അല്ലേ, ചുണ്ടത്ത് ചായ മടിക്കാൻ പോവാണ് ഞാൻ. പലരുടെയും വാക്കുകളിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോറി, ചുണ്ടത്ത് ചായ മടിക്കുന്നത് ലിപ്സ്റ്റിക് ആണ്, ലിപ് ഗ്ലോസ് കുഴപ്പമില്ല കേട്ടോ. കാരണം ലിപ് ഗ്ലോസ് കുറച്ചിപ്പോ ഇങ്ങനെ ആക്സെപ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഞാൻ ലിപ്സ്റ്റിക് ഇടാറില്ല, ലിപ് ഗ്ലോസ് ആണ് ഇടുന്നത്, കാരണം അത് കുഴപ്പമില്ല, നല്ല ഒരു അത്യാവശ്യം നല്ല കുട്ടികളാണ് ലിപ് ഗ്ലോസ് ഇടുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം തന്നെ കുറച്ച് നല്ല കുട്ടിയായിട്ട് നമുക്ക് ലിപ്സ് ഗ്ലോസ് ഇടാം. ലിപ്സ്റ്റിക് ഇടുന്നത് അത്ര നല്ലതല്ല കേട്ടോ. ഓക്കെ, ഇനി പുരിക ഞാൻ ചെയ്യാൻ പോവാണ്. പുരികം നിങ്ങൾക്ക് അറിയാം എന്റെ ഒരു വീക്ക്നെസ് ആണെന്ന് അല്ലെ. ഇത് കുറച്ച് ലൈറ്റ് ആണല്ലേ, കുറച്ച് കുഴപ്പമില്ല, എനിക്കിഷ്ടമാണ്. ഞാൻ ഇന്ന് ഇവിടെ ഉപയോഗിക്കുന്നത് നമ്മുടെ ഷുഗറിന്റെയാണ് ഒരു ഐബ്രോ, എന്താ ഇത് മാതിരി ഒരു പെണ്ണാണ്, പെണ്ണല്ല എന്നെ പറയണേ, എന്തോ ഐബ്രോ പെൻസിൽ അത് തന്നെ. ഓക്കെ, അത് വെച്ചിട്ട് ഞാൻ നന്നായിട്ട് ഒന്ന് പുരികം വരക്കട്ടെ, കാരണം പുരികം ഇല്ലാതെ എനിക്ക് ആരുടെയും ഫേസ് ചെയ്യാൻ കോൺഫിഡൻസ് ഇല്ലാന്നേ. എന്ത് ചെയ്യാനാ, കാരണം നിങ്ങൾക്കറിയോ പുരികമാണ് നമ്മുടെ ഫേസിനെ ഫ്രെയിം ചെയ്യുന്ന ആള്. പുരികം ഇല്ലെങ്കിൽ നമ്മുടെ വീടിന് ഒരു ഫ്രെയിം ഇല്ലെങ്കിൽ, നമ്മുടെ ബോഡിക്ക് ഒരു ഫ്രെയിം ഇല്ലെങ്കിൽ എന്തിനു കൊള്ളാ അല്ലേ. ജനാലയ്ക്ക് ഒരു ഫ്രെയിം വേണ്ടേ, അല്ലെങ്കിൽ ജനാല ഉണ്ടാക്കാൻ പറ്റുമോ, സെയിം വേ.
കുഴപ്പമില്ല കേട്ടോ, ഈ പ്രോഡക്റ്റ് അത്യാവശ്യം നന്നായിട്ട് തന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മുടെ മൊബൈലിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യണമെങ്കിൽ ഉണ്ടല്ലോ, ഒരു പ്രോബ്ലം ഇല്ല, നമ്മുടെ മുഖത്തെ ഒരു പുള്ളി പോലും കാണാൻ പറ്റില്ല, നല്ല മാർബിൾ പോലെ ഇരിക്കും. പക്ഷെ എന്ത് ചെയ്യാനാ, ഞാനിപ്പോ എന്തായാലും കാശ് കൊടുത്ത് ക്യാമറ മേടിച്ച്, അപ്പൊ ഞാൻ എന്റെ മുഖത്ത് എന്തൊക്കെ ഉണ്ടെങ്കിലും എന്താ ഞാൻ ചെയ്യുന്നത് അത് കറക്റ്റ് ആയിട്ട് ആള് നിങ്ങളെ കാണിച്ചു തരും. ശരിക്കും പറഞ്ഞ മണ്ടത്തിന് പറ്റി, മൊബൈൽ മതിയായിരുന്നു, മൊബൈൽ ഉണ്ടെങ്കിൽ എന്തല്ല. ചേച്ചി ചേച്ചിയുടെ ഫേസ് എന്താ ക്ലിയർ, ഒരു ഡോട്ട് പോലും ഇല്ലല്ലോ, നല്ലതായിട്ട് ഇരിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ഉള്ള കമന്റ് എനിക്ക് കേൾക്കായിരുന്നു. വെറുതെ കാശ് മുടക്കി ക്യാമറ മേടിച്ചു, അത് ഞാൻ ചെയ്ത ഒരു തെറ്റാണ്. ഓക്കെ, അങ്ങനെ ഞാൻ പൂരകം ഒരു വഴിക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. പലരുടെയും ഭാഷയിൽ പറഞ്ഞ ഒരു ആർട്ടിഫിഷ്യൽ ലുക്ക് എന്തായാലും വന്നിട്ടുണ്ട്. ആ ഒരു നാച്ചുറാലിറ്റി പോയി മുഖത്തൊന്നും. ഇപ്പോഴത്തെ പൂരകം റെഡി ആക്കട്ടെ. ഇത് കൊള്ളാട്ടോ ഈ പ്രോഡക്റ്റ്, അത്യാവശ്യം നന്നായിട്ട് തന്നെ പൂരകം ഫിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, പൂരകം ഞാൻ അത്യാവശ്യം ഒന്ന് റെഡി ആക്കിയിട്ടുണ്ട്. കുറച്ച് ഞാൻ ഇല്ലാത്ത ഭാഗ്യം കൂടെ കുറച്ച് വരച്ച് ചേർത്തിട്ടുണ്ട്. എന്താണെന്നറിയാമോ, എൻ്റെ മൂക്കൊന്ന് തിന്നായി കാണണ്ടേ, ബിക്കോസ് ഐ എം നോട്ട് കോൺഫിഡൻറ്റ് എൻ്റെ മൂക്കിൽ. ഇനി അടുത്തത് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പ്രൈമർ ഇടാന്നുള്ളതാണ്. ഇപ്പോൾ പ്രൈമർ ഞാനിപ്പോൾ വേണ്ടാന്ന് വെച്ചിരിക്കാം, പകരം അലോവേര ഇടാൻ പോവാണ്, ഫ്രഷ് അലോവേര ജെൽ. കാരണം എന്താണെന്നറിയാമോ, മേക്കപ്പ് ചേച്ചി എന്തൊക്കെ ചെയ്തിട്ട് എന്താ കാര്യം, ചേച്ചി ഇങ്ങനെ മേക്കപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ സ്കിൻ മോശമായി പോയില്ലേ, എന്ത് ചെയ്യാനാ. ചിലതൊക്കെ നിങ്ങളുടെ കൺസേൺ എനിക്ക് കേൾക്കാതിരിക്കാൻ പറ്റില്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ എൻ്റെ സ്കിന്നിനൊന്ന് പ്രൊട്ടക്ഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അലോവേര എടുത്ത് ഇടുകയാണ്. എങ്ങാനും ഇനി സ്കിൻ ചീത്തായാലോ എന്ന് പേടിച്ചിട്ട്. എന്തായാലും ഇത്രയും നാളായിട്ട് എൻ്റെ മുഖം വലുതായിട്ടൊന്നും ചീത്തായിക്കില്ല, ദൈവാനുഗ്രഹം കൊണ്ട്. പിന്നെ സ്കിൻ കെയർ കൊണ്ട്, സ്കിൻ കെയറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാ, ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി നാച്ചുറൽ. എന്തായി പറയണത്, മേക്കപ്പ് പോലെയാണോ സ്കിൻ കെയർ? ഓ, ഒരു സമാധാനമായി, കാരണം ഞാനൊന്നും സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്തല്ലോ. മേക്കപ്പ് എൻ്റെ സ്കിന്നിന് എന്താ ചെയ്യാൻ പോകണമെന്ന് എനിക്കറിയില്ല, സോ ഞാൻ എന്തായാലും ഇനി പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്, ഇനി അതൊന്ന് അബ്സോർബ് ആവട്ടെ. അപ്പൊ അതെ, അലോവേര അത്യാവശ്യം ഉണങ്ങി, എൻ്റെ സ്കിന്നെ ഞാൻ പ്രൊട്ടക്ട് ചെയ്തു. ഇനി അടുത്തത് ഞാൻ വളരെ വലിയൊരു പാദമാണ് ചെയ്യാൻ പോകുന്നത്, ഫൗണ്ടേഷൻ ഇടാൻ പോവാ. കാരണം എന്താണെന്നറിയാമോ, എനിക്ക് നന്നായിട്ട് വെളുത്തിരിക്കണം, ഇത്രയും ഫൗണ്ടേഷൻ എടുക്കാണ്. ഇത് വലുതായിട്ട് നമ്മുടെ സ്കിന്നിലെ മാർക്കൊന്നും കവർ ചെയ്യില്ല, കവർ ചെയ്യില്ല, അതൊരു പ്രശ്നമാണ്. കാരണം നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ പെട്ടെന്ന് കവറാകും. ഈ ഫൗണ്ടേഷനൊക്കെ ഇട്ടിട്ട് എങ്ങനെ കവർ ചെയ്യാനാണ് ഞാൻ ഈ പറയണത്. ഇപ്പൊ തന്നെ കണ്ടതേ കുട്ടി അടിച്ചു, കുറച്ച് കട്ടിക്ക് ഇരുന്നോട്ടെ. ആ പിന്നെ ഒരു കാര്യം, ഞാൻ കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ എടുത്തേക്കണം, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് വെളുത്തിരിക്കണ്ടേ, അപ്പൊ അതുകൊണ്ട്. എന്തായാലും ചീത്ത പേരാണ്, കുട്ടിയാണ് കുട്ടി അടിക്കുന്നു എന്നുള്ളത്. ഞാൻ ഫാൻ ഇട്ട് കേട്ടോ, ഭയങ്കര ചൂടിരിക്കാൻ പറ്റുന്നില്ല, സോ സൗണ്ട് കേൾക്കണെങ്കിൽ സോറിയേ. ഇനി കുട്ടിയെ കടിച്ചിട്ടുണ്ട് ഞാൻ, ഓക്കെ കറക്റ്റായി തോന്നണു. ഇപ്പൊ തന്നെ ഇതെന്തിനാ ഈ പുട്ടി അടിക്കണത്, ഡി ഐ വൈ ചെയ്താൽ പോരെ, ഡി ഐ വൈ ചെയ്താൽ പോരെ എന്നുള്ളത്. ഒരു ഡി ഐ വൈയുടെ വീഡിയോ ഉണ്ട് കേട്ടോ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇഷ്ടംപോലെ ഡി ഐ വൈസ് കാണുന്നു. ഒറ്റ രാത്രി കൊണ്ട് വെളുക്കാം, ഒറ്റ രാത്രി കൊണ്ട് ചുമന്ന് തൊടുത്ത ചുണ്ടുകൾ നേടാം, കാരണം ലിപ്സ്റ്റിക് നിങ്ങൾക്ക് ഇടണ്ട, പിന്നെന്താണ് പുട്ടി അടിക്കണ്ട, പിന്നെന്താണ് കണ്ണിന്റെ കറുപ്പ് എങ്ങനെ മാറ്റാം, അപ്പോൾ കൺസീലർ ഇടണ്ട, പിന്നെന്താണ് മുടി ഒറ്റ രാത്രി കൊണ്ട് എങ്ങനെ ഇരട്ടി നീളം വെക്കാം. ഇപ്പോഴുള്ള മുടി, എന്റെ മുടി ഇത്രയാണെങ്കിൽ ഇരട്ടി, ഒറ്റ രാത്രി കൊണ്ട് നിങ്ങൾക്ക് ഇരട്ടി മുടിയാണ് കിട്ടാൻ പോണത് കേട്ടോ. അങ്ങനത്തെ കുറെ ഡി ഐ വൈ വീഡിയോസ് ഉണ്ട്. അങ്ങനെ വീഡിയോസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ വ്യൂസ് ഉണ്ടല്ലോ, ലക്ഷങ്ങളും കോടികളും വ്യൂസ് ആണ്. ഞാൻ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഒറ്റ രാത്രി കൊണ്ട് എങ്ങനെ വിളിക്കാന്ന്, ഞാൻ നോക്കുമ്പോ 25 ലക്ഷം വ്യൂസ് ആയി. ഈ നമ്മുടെ വീഡിയോന്റെ താഴെ, മേക്കപ്പ് വീഡിയോസിന്റെ താഴെ കമന്റ് ഇടുന്ന, ശരിക്കും മനസ്സിൽ തൊട്ട് പറയണം, ഓൾമോസ്റ്റ് അല്ല എല്ലാവരും തന്നെ പോയി നോക്കാറുള്ള കാര്യമാണ്, അല്ലെങ്കിൽ ചെയ്യാറുള്ള കാര്യമാണ്, ചെയ്യാൻ ആഗ്രഹമുള്ള കാര്യമാണ്. എന്താണ്, ഒന്ന് സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യുക, ഒന്ന് സ്കിൻ കളർ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത്. നിങ്ങൾക്ക് ഇങ്ങനെ ഈ കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ടല്ലേ നിങ്ങൾ മേക്കപ്പ് ചെയ്യുന്നു എന്ന് പറയുന്ന ആളുകൾ എന്തിനാണ്? നിങ്ങൾക്ക് നിങ്ങളുടെ കളറിൽ കോൺഫിഡൻസ് ഉണ്ട്, നിങ്ങൾ എങ്ങനെയാണോ ഇരിക്കുന്നത് അതിൽ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് പോയിട്ട് ഡി ഐ വൈ ചെയ്യുന്നത്? അതൊരു എന്താണ്, എൻഹാൻസ്മെന്റ് അല്ലേ? നമ്മൾ ഈ മേക്കപ്പ് ചെയ്യുന്നത് പോലെ തന്നെയാണ് നമ്മൾ പാക്ക് ഇടുന്നതും നമ്മുടെ ശരീരം കെയർ ചെയ്യുന്നതും ഒക്കെ. എന്താണ്, ദൈവം
ദൈവം തന്നിരിക്കുന്നതിൽ ഒന്ന് എൻഹാൻസ് ചെയ്യുക, ഒന്നും കൂടി ഒന്ന് നന്നായിട്ടിരിക്കുക. അതിപ്പോ മേക്കപ്പ് ഇടുന്നത് തെറ്റാണ്, പക്ഷെ ഡിഎവേ ചെയ്യുന്നത് ശരിയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ലോജിക് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കണം കേട്ടോ. വെളുക്കാലുള്ള ക്രീമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇഷ്ടം പോലെ ഈ പറഞ്ഞ ആളുകൾ ഒരുപാട് പേര് വാങ്ങി തേക്കുന്നുണ്ട്. പക്ഷെ മേക്കപ്പ് ഇടുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ മേക്കപ്പ് ഇട്ടിട്ട് നടക്കുന്നത്, കുട്ടി അടിച്ച് നടക്കുന്നത്, എന്നിട്ട് എന്താണ് വീട്ടിൽ പോയിട്ട് രാവിലെ ഓ ഇന്നത്തെ ക്രീം ഇടിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് ആവോ, ഒരു മാസം കൊണ്ടൊന്ന് വെളുത്താൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ഒന്ന് സ്കിൻ കളർ നന്നായാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇതെടുത്തിടും. പക്ഷെ മേക്കപ്പ് ചെയ്താ എന്ന് പറയും. എന്തിനാ ഇങ്ങനെ ഹിപ്പോക്രസം കാണിക്കുന്നത് അല്ലേ? എല്ലാവർക്കും ആഗ്രഹമാണ് നല്ലൊരു സ്കിൻ ടോൺ വേണം, നന്നായിട്ടിരിക്കണം, നന്നാണ് നമ്മളുള്ളതിനേക്കാളും കുറച്ചും കൂടി എൻഹാൻസ് ചെയ്തിരിക്കണം എന്നുള്ളത്. അതിപ്പോ മേക്കപ്പ് ചെയ്താൽ എന്താണ്, ഡി ഐ വൈ ചെയ്താൽ എന്താണ്, അതിന് അതിൻ്റെതായ രീതിയിൽ കണ്ടുകൂടെ? എന്തിനാ നിങ്ങളിങ്ങനെ കുറ്റം പറയുന്നത്? ഇനിയിപ്പോ ഓൺ ദി അതർ ഹാൻഡ് എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോ കറക്റ്റ് ആയിട്ടുള്ള സ്കിൻ, ഇപ്പൊ ഞാൻ തന്നെ ഒരു ചെറിയ ലൈറ്റ് ആയിട്ടുള്ളതായിട്ടിരിക്കുന്നത് ജസ്റ്റ് ടു ഷോ എങ്ങനെയാ ഒരു എന്താ ഒരു എന്താ ഒരു സർക്കാസം പോലെ ചെയ്തെന്നേയുള്ളൂ. ഞാൻ എന്താ പറയണേ, നല്ല കറക്റ്റ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ഇട്ടിട്ടില്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഒബ്വിയസ് ആയിട്ട് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. അല്ലാതെ നമ്മുടെ സെയിം കളറിലെ ഫൗണ്ടേഷൻ ഇട്ടിട്ട് ഫൗണ്ടേഷൻ ഇടുകയാണെങ്കിൽ അതിനെന്താ പ്രോബ്ലം? അതിനൊരു പ്രോബ്ലം ഇല്ല. ബിക്കോസ് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് നിങ്ങൾ ഡി ഐ വൈ ചെയ്യുന്നതുകൊണ്ട് നല്ല ആളാണ് അല്ലെങ്കിൽ മേക്കപ്പ് ചെയ്യുന്നതുകൊണ്ട് ചീത്ത ആളാണെന്ന് വിചാരിക്കരുത്. കാരണം രണ്ടും ഫൈനലി നമുക്ക് കിട്ടുന്ന ആ ഒരു ഇത് സെയിം തന്നെയാണ് അല്ലേ. അല്ലെങ്കിൽ നിങ്ങൾ ക്രീം വാങ്ങിച്ച് ഉപയോഗിക്കുന്നുണ്ട്, ക്രീം ഉപയോഗിക്കാം, പക്ഷെ മേക്കപ്പ് ഉപയോഗിക്കാൻ പാടില്ല, ഒന്നും പറയാനില്ല. ആ പറഞ്ഞോലെ മേക്കപ്പ് ഇനി ബാക്കി ചെയ്യണമല്ലോ അല്ലേ. അടുത്തത് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കണ്ണിലേക്കാണ് പോകുന്നത്. കണ്ണിന് മുമ്പ് തന്നെ നമുക്ക് കുറച്ച് കണ്ണ് എന്ന് പറയുമ്പോൾ കണ്ടോ അൺഡ്രൈ സർക്കിൾ ഉണ്ട്. അൺഡ്രൈ സർക്കിളിന് ഡി ഐ വൈ ഇഷ്ടം പോലെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല, നമുക്കൊരു ഇച്ചിരി ഡി ഐ വൈ ഇല്ലാത്തത് ഇട്ട് നോക്കാം. കണ്ണ് എന്താന്ന് അറിയാമോ, എന്നാലാണ് ആ ഒരു ഇത് വരുള്ളൂ. എന്ത്? അത് തന്നെ. പിന്നെ ഒരു കാര്യം, ഞാനിപ്പോൾ ചെയ്യുന്ന ഒരു കാര്യം തെറ്റെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം എനിക്ക് അത്യാവശ്യം കുറച്ച് അണ്ടർ സർക്കിൾ ഉണ്ട്, അപ്പം നിങ്ങൾ ഓറഞ്ച് കറക്റ്റർ ഇട്ടിട്ട് ഈ ഒരു കൺസീലർ ഇട്ടിട്ടില്ലെങ്കിൽ നമുക്ക് വൈറ്റ് കാസ്റ്റ് ഫീൽ ചെയ്യും. ഓക്കെ, അതൊരു കാര്യമാണ്. അപ്പം നിങ്ങൾക്ക് അണ്ടർ സർക്കിൾ നന്നായിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഓറഞ്ച് കറക്റ്റർ വാങ്ങിച്ചതിന് ശേഷം മാത്രം അണ്ടർ ഐ കൺസീൽ ചെയ്യുക. ഓക്കെ, ഈ ഒരു അണ്ടർ ഐ കൺസീലർ നല്ലതാണ് കേട്ടോ, വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ നല്ല ക്രീമിയാണ്. പെട്ടെന്നൊരു എന്താ പറയണേ ഒരു ഇത് കിട്ടും. അപ്പൊ ഇനി നേരെ കണ്ണിലേക്കാണ് പോകുന്നത്. കണ്ണിൽ പക്ഷെ നമുക്ക് കൺമഷ് ചെയ്താട്ടോ, കാരണം കൺമഷ് ചെയ്യുന്നതും പൊട്ടുപോടുന്നതും സാധാരണ നല്ല കുട്ടികളാണ്. അതെന്തായാലും എല്ലാവർക്കും ചെയ്യാം. അപ്പൊ എന്തായാലും ഞാൻ കൺമഷ് ചെയ്തതിനു മുമ്പ്, ഞാൻ അത്ര നല്ല കുട്ടിയല്ലാത്തതുകൊണ്ട് ഞാൻ അതിന് മുമ്പ് ഇച്ചിരി മേക്കപ്പ് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതെ, ഈ കണ്ണ് എഴുതുന്നത് നിങ്ങൾ ഈ പറയുന്ന ആൾക്കാരുണ്ടല്ലോ, കണ്ണ് എഴുതുന്നത് വരെ എന്താണ് നിങ്ങളുടെ ബ്യൂട്ടി കൂട്ടാൻ വേണ്ടിയിട്ടല്ലേ? അപ്പൊ പിന്നെ എന്തിനാ മറ്റുള്ളവർ കുറ്റം പറയണേ? ജസ്റ്റ് ഈ ഒരു നിങ്ങൾക്കിപ്പോൾ കുറച്ചൊരു എന്താ ഒന്നും ചെയ്യാൻ താല്പര്യമില്ലെങ്കിലും നിങ്ങൾക്ക് കുറച്ചൊരു കുഴിഞ്ഞ കണ്ണാണുള്ളെങ്കിൽ ഇങ്ങനത്തെ ഒരു ഐ ഷാഡോ, ഇത് നല്ല കളറാണ് കേട്ടോ, നല്ലൊരു ഓറഞ്ച്. ജസ്റ്റ് ഒരു ഈ നമ്മുടെ എന്താ പറയുന്നത് ഇതിൻ്റെ കണ്ണിൻ്റെ ആ ഒരു ഐബോളിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കുറച്ചൊരു ഒരു നല്ലൊരു ഒരു ഒരു ലുക്ക് ഒരു ലുക്ക് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, പക്ഷെ ചീത്തപ്പേരാണ് കേട്ടോ. കണ്ണിന്റെ താഴെ ഇടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോ ഉപയോഗിക്കുന്നത് ബ്ലൂ കളറാണ്. ബ്ലാക്ക് ഉപയോഗിക്കാം, കാരണം അത് എന്താ ബ്ലൂ എഴുതിയാ. ദിസ് ഇസ് ഷുഗറിന്റെ ഈ ഒരു കാജൽ കിടിലനാണ് കേട്ടോ. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു ഡിഫറെന്റ് ആയിട്ട് കണ്ണ് എഴുതാൻ തോന്നിക്കഴിഞ്ഞാല് ഇങ്ങനത്തെ കുറെ കളേഴ്സ് ഉണ്ട്, വാങ്ങിക്കാൻ വരണം. മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാൻ തുടങ്ങുന്നതിൻ്റെ അടുത്തപടി ഞാൻ ക്രോസ് ചെയ്ത് കഴിഞ്ഞു. ഐഷാഡ് ഇട്ട് ഞാൻ ഓൾറെഡി കണ്ണിൽ നീലയാണ് എഴുതിയിരിക്കുന്നത്. ഇനി ഞാൻ ഇതിൻ്റെ താഴെ എനിക്ക് മതിയായിട്ടില്ല, ഞാൻ അതുകൊണ്ട് താഴെ ഒരു ബ്ലാക്ക് വെച്ചിട്ട് ഒന്ന് എന്തെങ്കിലും ചെയ്യാൻ പോവാണ് കേട്ടോ. എന്തായാലും നമുക്ക് താജ്മഹൽ ഇന്ന് പണിയണം. ഇത് എസ് ക്യുവിൻ്റെ ഒരു ബാഡാസ് കാജലാണ്, ബാഡാസ്. ഓക്കെ, കണ്ണിൻ്റെ താഴെ എഴുതി, എന്നിട്ടും എനിക്ക് മതിയാവുന്നില്ല, ഒരു ഇച്ചിരി വാലിടാൻ പോവാണ്. കുറച്ച് വാലാകാം കേട്ടോ, നല്ല കുട്ടിയാണ് എങ്കിൽ നിങ്ങൾക്ക് ഇത്രയും വാലിട്ടാൽ മതി. ഇനി ഇപ്പോൾ കുറച്ചും കൂടി പ്രശ്നമില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇച്ചിരി കൂടി വാലിടാം കേട്ടോ. ഓക്കെ, എൻ്റെ പോലെ നിങ്ങൾക്ക് നല്ല കുട്ടിയാവണ്ട എങ്കിൽ കുറച്ച് വാലും കൂടി ഇടാം. എന്നിട്ട് അതിൻ്റെ അതെ കണ്ണിൻ്റെ മുകളിലേക്ക് ജസ്റ്റ് ഇവിടെ മാത്രം കേട്ടോ, അധികമൊന്നും വേണ്ട, ഇങ്ങനെയൊന്ന് യോജിപ്പിക്കാം. ഓക്കെ, വാലിട്ടു. അനുവദിച്ചിരിക്കുന്നതിലും
നീളത്തിലാണ് ഞാൻ വാലിട്ടിരിക്കുന്നത്. തീർന്നുപോയി. എന്ത് ചെയ്യും, വേറെ വഴിയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാം, നോക്കട്ടെ. അതുകൊണ്ട് നമുക്ക് നല്ലൊരു ഇത് എസ്ക്യൂന്റെ തന്നെ ഐലൈനർ പെന്നാണ് കേട്ടോ, കിഡിലോസ്കി പെന്നാണിത്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു കണ്ണ് കൺവിഷ് ചെയ്ത് ഈ ഒരു കണ്ണ് ഐലൈനർ ചെയ്തുള്ളൂ. ഓക്കെ, എനിക്ക് ഈ വാല് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാൻ ഈ വാലിനെ ഒന്ന് ശരിയാക്കട്ടെ. അടുത്തത് മസ്കാരയാണ്, കാരണം നാച്ചുറൽ കൺപീലി എല്ലാവർക്കും ഇല്ലല്ലോ. കൺപീലി ഉള്ളത് നല്ലതാ, അത് പക്ഷെ നാച്ചുറൽ ആയിരിക്കണം. മസ്കാര ഇട്ട് കൺപീലി ഉണ്ടാക്കിയിട്ട് കാര്യമില്ല മക്കളെ. എന്നാലും കുഴപ്പമില്ല, ഞാൻ ഉണ്ടാക്കും. മസ്കാര ഇട്ടെന്ന് അധികം കണ്ടുപിടിക്കരുത്. അതുകൊണ്ട് മുകളിൽ കൺപീലി ഇങ്ങനെ താഴെ കൂടി ഇടണ്ടേ അല്ലേ. അപ്പൊ അതിനുള്ളൊരു കുഞ്ഞു ട്രിക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, താഴെ കൂടി അത്യാവശ്യം മസ്കാര ഇടാം കേട്ടോ. അപ്പൊ താഴെ മുകളിൽ ഒരുപോലെ ഇരിക്കാന്ന് വിചാരിക്കും, ഓ ഇത് നാച്ചുറൽ ആണ്. യെസ്, ഇപ്പൊ കണ്ടോ എന്റെ കണ്ണ് ഭയങ്കര നാച്ചുറൽ ആയി. ഇനി അടുത്തത്, ഇപ്പൊ കണ്ണ് ഞാൻ അത്യാവശ്യം ആക്കിയിട്ടുണ്ട്. ഇനി കോൺടൂർ. കോൺടൂറിങ്ങിനാണ് ഇവിടെ ഉപയോഗിക്കുന്നത്, എപ്പോഴും ഇപ്പൊ ഉപയോഗിച്ചുകൊണ്ടിരിക്കണത് കേട്ടോ. ഇതാണ് NYB. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ല നീളമുള്ള മൂക്കാണ് ഇഷ്ടം. എല്ലാവർക്കും നല്ല നീളമുള്ള മൂക്ക് എല്ലാവർക്കും കിട്ടില്ലല്ലോ. എനിക്ക് അത്ര നാച്ചുറൽ ആവണ്ട, എനിക്ക് കുറച്ച് ആർട്ടിഫിഷ്യൽ ആവണം എന്ന് കരുതിയിട്ട് തന്നെയാണ് ഞാൻ കോൺടൂർ ചെയ്യണത്. അപ്പൊ അതാ ഇവിടെ നിന്ന് തന്നെ കോൺടൂർ. ശരിക്കും മൂക്ക് നല്ല നീളം വേണം. ഓക്കെ, ഇവിടെ നിന്ന് ഒരു കൊടുത്തു, ഇവിടെയാണ് ഞാൻ കീറ്റും കൂടി ഉള്ളത്. അപ്പൊ ഞാൻ വീണ്ടും എന്താ ഇവിടെ ഒരു ഒരു മാർക്ക് കൂടിയിട്ടു. ഓക്കെ, പിന്നെ ഈ ക്യൂപിഡ്സ് ബോ അട്രാക്ട് ചെയ്യണമെങ്കിൽ ക്യൂപിഡ്സ് ബോ കുറച്ച് നന്നായിട്ട് ഇരിക്കണത്, അതുകൊണ്ട് ഞാൻ കുറച്ച് നന്നായിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഉണ്ടോ, ഇത് എനിക്കിപ്പോൾ കുറച്ച് ക്ഷീണം ക്ഷീണിക്കുമ്പോൾ, അതായത് കുറച്ച് വർക്കൗട്ട് ചെയ്ത് ക്ഷീണിക്കുമ്പോൾ എൻ്റെ ഈ ഒരു ബ്യൂട്ടി ബോൺ ഇതിങ്ങനെ തെളിഞ്ഞു വരും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ ഇങ്ങനെ ഒട്ടിയ കാവള്. പക്ഷെ എനിക്കവർക്ക് ഇഷ്ടമല്ല, കാരണം എന്താണ്, ഭംഗിയില്ല. ആർക്ക് ഭംഗിയില്ല, മറ്റുള്ളവർക്ക് ഭംഗിയില്ല, പക്ഷെ എനിക്ക് ഭംഗിയുണ്ട്. അതുകൊണ്ട് ഞാൻ അതിനെ ഒന്നും കൂടി ഒന്ന് ഒട്ടിക്കാൻ പോവാണ്. ഓക്കെ, എന്നിട്ട് അത് ഞാൻ കൈവച്ചിട്ട് തന്നെ ആക്കാൻ പോകണത് കേട്ടോ. ഇത്തിരി കൂടി നല്ല നീളം മൂക്കായി. ഓക്കെ, ഒന്ന് ഇച്ചിരി ഒന്ന് കോൺടൂർ ചെയ്ത് റെഡി ആക്കട്ടെ. കവൾ ഒട്ടി വലിഞ്ഞ കവൾ. ഓക്കെ, പിന്നെ ഞാൻ ദേ ഇവിടെ കോൺടൂർ ചെയ്യാൻ മറന്നു. എനിക്ക് അതിഭീകര നെറ്റിയാണുള്ളതെന്ന് നിങ്ങൾക്കറിയാലോ. ഇവിടെ ഒന്ന് കോൺടൂർ ചെയ്യാൻ പാടില്ല, പക്ഷെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒറ്റ രാത്രി കൊണ്ട് മുടി ഇരട്ടി പാടുള്ള മുടി ഇരട്ടി ആക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാം കേട്ടോ. ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാനേ പാടില്ല നമ്മൾ. അത് ലോജിക്കിൽ പോലും ആലോചിച്ചാലും നമുക്കറിയാം അത് നടക്കാത്ത കാര്യമാണ്. ദൈവമേ, ഈ കേൾക്കണ ദൈവം വരെ വിചാരിക്കുന്നത് എങ്ങനെ എനിക്ക് പറ്റൂ ഇത് ഒറ്റ രാത്രി കൊണ്ട് ഇരട്ടി മുടിയൊക്കെ ആക്കാമെന്ന് ദൈവം പോലും വിചാരിക്കുന്നുണ്ടോ. പക്ഷെ പറ്റുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, സോ കോൺടൂർ. ആ ബാറ്ററി തീർന്നല്ലോ. അപ്പൊ കോൺടൂറിങ് കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്റെ പുരികം ഞാൻ ഇത്രയും നല്ല ഭംഗിയിൽ എഴുതി. അപ്പൊ എന്തായാലും പുരികത്തിനൊന്ന് ഹൈലൈറ്റ് ചെയ്യണ്ടേ. അതിന് ഞാൻ ഉപയോഗിക്കുന്നത് ഇതാണ് കേട്ടോ. നമ്മൾ പുരികത്തിന് എപ്പോഴും ഹൈലൈറ്റ് ചെയ്താലല്ല, ദാറ്റ് മേക്സ് ഡിഫറൻസ്. ഇനി ബ്ലഷ് വേണ്ട, കാരണം ഞാൻ അങ്ങനെ ബ്ലഷ് ചെയ്യാറില്ല ഒരു കാര്യത്തിന്. അതുകൊണ്ട് ഞാൻ നാച്ചുറലായി പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പക്ഷേ കല്യാണത്തിന് ഇടാം കേട്ടോ മേക്കപ്പ്, ബ്ലഷ് ഇടാം, എന്താണ് ഫൗണ്ടേഷൻ ഇടാം. കല്യാണത്തിന് നമുക്ക് തകർക്കാം, അത് നമുക്കൊരു എന്താ ശരിക്കും ആലോചിക്കേണ്ട ഒരു കാര്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കല്യാണത്തിനായിരിക്കും മിക്കവാറും ഏറ്റവും കൂടുതൽ ആളുകൾ നമ്മളെ കാണുന്നതല്ലേ. ആ സമയത്ത് നല്ല കാശ് കൊടുത്തിട്ട് ഒരു ബ്യൂട്ടീഷ്യൻ അല്ലെങ്കിൽ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ വിളിച്ചിട്ട് നന്നായിട്ട് നമ്മൾ മുഖം ചെയ്യും. ഓക്കെ, അത് ആക്സെപ്റ്റബിൾ ആണ്, പാരൻസിനും ഹസ്ബൻഡിനും എല്ലാവർക്കും ആക്സെപ്റ്റബിൾ ആണ്. എന്ത് വേണമെങ്കിലും മോത്തിടാം. അത് കല്യാണത്തിൻ്റെ അന്ത് കഴിഞ്ഞ് പിറ്റേ ദിവസം തുടങ്ങി മേക്കപ്പ് ഇട്ട ചീത്തേ. ഓക്കെ,
എന്റെ ദൈവം ഇത് എന്തൊക്കെയാണെന്ന് ഞാൻ ഇങ്ങനെ വിചാരിക്കുകയാണ്. എന്തൊക്കെയാണ് ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്? കല്യാണത്തിന് മേക്കപ്പ് ഇടാം, അതായത് ഒരു ഗേളിന്റെ ഒരു ബെസ്റ്റ് ഡേ എന്നൊക്കെ തന്നെ, ഓൾമോസ്റ്റ് ഒരു ബെസ്റ്റ് ഡേ എന്നല്ല, വൺ ഓഫ് ദ ബെസ്റ്റ് ഡേയ്സിൽ നമുക്ക് കംപ്ലീറ്റ്ലി മേക്കപ്പ് ഇട്ടേക്ക് പുറത്തേക്ക് ഇറങ്ങുന്നത് അത് ഏറ്റവും നല്ലൊരു കാര്യമായിട്ടാണ് കാണുന്നത്. അതേസമയം ഒരു ഗേള് ഡെയിലി മേക്കപ്പ് ഇട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ഏറ്റവും ഒരു മോശം ക്യാരക്ടറായിട്ട് തന്നെ ഒരാൾക്കാർ കാണുന്നത്. ഒന്നും പറയാനില്ല. ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ തരാം ഹൈലൈറ്റർ. നാച്ചുറൽ ഗ്ലോ ചേച്ചി, നാച്ചുറൽ ഗ്ലോ കിട്ടാൻ എന്താണ് വഴി? ചേച്ചി, നാച്ചുറൽ ഗ്ലോ കിട്ടാൻ എന്താ വഴി? നാച്ചുറൽ ഗ്ലോ കിട്ടുന്ന ഫേസ് പാക്ക് ഡി ഐ വൈ, നാച്ചുറൽ ഗ്ലോ ഡി ഐ വൈ, അത് കൊണ്ട് നമ്മുടെ ഈ യൂട്യൂബ് തന്നെ അറിഞ്ഞിരിക്കുകയാണ്. പക്ഷെ ഒരു ഹൈലൈറ്റർ ഇടാൻ പറഞ്ഞാൽ എനിക്ക് നാച്ചുറൽ മതി, പക്ഷെ ഗ്ലോ വേണം. അതാണ്, ഞാൻ എന്തായാലും നാച്ചുറലിൽ പോകുന്നില്ല. എനിക്കറിയാം എനിക്ക് മുഖത്ത് കിട്ടാൻ പറ്റുന്ന ഏറ്റവും മാക്സിമം നാച്ചുറൽ ഗ്ലോയിലാണ് ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത്. എനിക്ക് ആ ഗ്ലോ പോരാത്തതുകൊണ്ട് ഞാനൊരു ഇത്തിരി എക്സ്ട്രാ ഗ്ലോ ഇടാൻ പോവാണ്. ഓക്കെ, ഓ സൂപ്പർ ടേസ്റ്റാണ്. ഇപ്പോഴത്തെ ഞാൻ വേറെ ഗ്ലോ ഇടുന്നത്. ഇനി ഈ ഒരു മൂക്കിന്റെ ഭാഗം നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്യണം, കാരണം മാത്രമാണ് ഇവിടുത്തെ നമ്മൾ എന്തായാലും മൂക്ക് ചെറുതാക്കി അത് കംപ്ലീറ്റ് ആക്കണ്ടേ അതിന്റെ പ്രോസസ്. ഓക്കെ, അപ്പതാ ഇതിനെങ്ങനെ ഇട്ടു നമ്മൾ ക്യൂപിഡ്സ് ബോ, ക്യൂപിഡ്സ് ബോ അട്രാക്ഷൻ വരണ്ടേ? ആ വേണം. ഓക്കെ, അവിടെ ഇട്ടു. പിന്നെ എനിക്ക് അതിവിഗ്രഹം നെറ്റിയതുകൊണ്ട് ഞാൻ എന്താ ഇവിടെ കുറച്ചങ്ങോട്ട് ഹൈലൈറ്റ് ചെയ്യാൻ പോകണം, കാരണം തിളക്കമുള്ള സ്ഥലത്തേക്കാണ് ആളുകൾ നോക്കുന്നത്. അപ്പൊ എന്റെ നെറ്റിലെ കാര്യം നോക്കില്ല, ഐ എം നോട്ട് കോൺഫിഡൻറ്റ്. ഇനി ഇപ്പോഴത്തെ ഭാഗത്ത് ഞാൻ ഇടാൻ പോണ ആളാണെന്നറിയാമോ? ഓക്കെ, പലേഡിയോൻ്റെയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനത്തെ ബ്രഷും ഇതൊന്നും ഉപയോഗിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഇതാ, ദിസ് വൺ ഈസ് അൺബിലീവബിൾ ആണ്. ഈ ഒരു പലേഡിയോൻ്റെ ഇത് കണ്ടോ, ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ളൊരു എന്താ നാച്ചുറാലിറ്റി ഫീൽ ചെയ്യുന്ന ഒരു ഇതാണ്. കാരണം നമ്മൾ നാച്ചുറാലിറ്റി ഫീൽ ചെയ്യുന്നു എന്ന് പറഞ്ഞാലാണ് ആൾക്ക് കൂടുതൽ താല്പര്യം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇറ്റ്സ് ഇതൊരു നാച്ചുറൽ ഗ്ലോ തരുന്ന സാധനമാണ്. ഓക്കെ, അപ്പോൾ തന്നെ ആളുകൾ ചാരുവേ നാച്ചുറൽ ഗ്ലോ. ഓക്കെ, ഇത് ആർട്ടിഫിഷ്യൽ ഗ്ലോ, ഇത് നാച്ചുറൽ ഗ്ലോ. ഓക്കെ, അങ്ങനെ നമ്മൾ നാച്ചുറൽ ഗ്ലോയും ആർട്ടിഫിഷ്യൽ ഗ്ലോയും ഒക്കെ ഇട്ടിട്ട് നമ്മുടെ ഹൈലൈറ്റർ കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാം. ഓക്കെ, ബിക്കോസ് ഇരിക്കട്ടെ ഒരു ഹൈലൈറ്റർ. ഇനി അടുത്തതാണ് ഏറ്റവും വെറുക്കപ്പെട്ട ഒരു പാർട്ടാണ് മക്കളെ, ലിപ്സ്റ്റിക്. അതും ചുമന്നതൊക്കെ ആണെങ്കിൽ തീർന്ന്. എന്തായാലും കണ്ണിത്രയും നിറയാക്കിയില്ല, അപ്പൊ അതുകൊണ്ട് ഞാനൊരു ഇച്ചിരി ന്യൂഡ് ആയിക്കോട്ടെ. ന്യൂഡ് ഇടുകയാണെങ്കിൽ അത്രയും പ്രശ്നമില്ല കേട്ടോ, ആൾക്കാർ അത്രയ്ക്ക് അങ്ങോട്ട് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ന്യൂഡ് ഇടുക എന്ന് പറഞ്ഞ ഒരു മീഡിയം നല്ല കുട്ടിയാണ്. അപ്പൊ ഞാൻ എന്താ മീഡിയം നല്ല കുട്ടിയാവാൻ വേണ്ടി എന്റെ ലിപ്പ് ഒന്ന് ലൈൻ ചെയ്യുന്നുണ്ട്. എന്തിട്ടിട്ടാണ്? ലിപ് ലൈനർ, കിടിലെ ലിപ് ലൈനറാണ്. ഇപ്പം എൻ്റെ ഒരു പിഗ്മെൻറ്റഡ് ലിപ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി വാങ്ങിക്കാൻ പറ്റുന്ന നല്ലതാണ്. പിന്നെ അടുത്തത് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്ന നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ, എസ്ക്യൂൻ്റെ ആണിത്. ഇത് ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്. ലിക്വിഡ് ലിപ്സ്റ്റിക് ഞാൻ ഇടാനായിട്ട് എനിക്കൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്നോ രണ്ടോ ഡോട്ട് ഇങ്ങനെ ഇടുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ചുണ്ടി ഇങ്ങനെ പിടിക്കുക. ഓക്കെ, കണ്ടോ, ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഓൾ സ്കിൻ ഷെയ്ഡ്സിനും പറ്റുന്ന ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഇത്. ഓക്കെ, അപ്പതാ ഞാനങ്ങനെ നല്ല കുട്ടിയിൽ നിന്നും ചീത്ത കുട്ടിയിലേക്ക് ആയി, കംപ്ലീറ്റ്ലി ആയി കഴിഞ്ഞു ഞാൻ. ഓ ഇല്ല, ആയിട്ടില്ല. ഇനി ഒരു കാര്യം കൂടി ഉണ്ട്, സെറ്റിംഗ് സ്പ്രേ എന്തായാലും ചെയ്യണം, കാരണം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തതല്ലേ, വൈകുന്നേരം വരെ നമ്മുടെ ചീത്ത കുട്ടി എഫക്റ്റ് നിൽക്കണ്ടേ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സെറ്റിംഗ് സ്പ്രേ അടിക്കുന്നത് വളരെ നല്ലതാണ്. ഇത് നല്ല സെറ്റിംഗ് സ്പ്രേ ആണ് കേട്ടോ, വെറ്റൻ വൈലിൻ്റെ. ഓ അപ്പം ഇതാ സെറ്റിംഗ് സ്പ്രേ ഉണങ്ങി. ഞാനേ പൗഡർ ഇടാൻ മറന്നുപോയായിരുന്നു, കാരണം പൗഡർ ഇടണ്ടല്ലോ, കാരണം അത് സാധാരണ എല്ലാവരും ഇടുന്ന കാര്യമാണ്, നോർമൽ ഗേൾസ്, നല്ല കുട്ടികൾ ഇടുന്ന കാര്യമാണ്. സോ അതുകൊണ്ട് ഞാനിങ്ങനെ മലപ്പുറം വേണ്ടാന്ന് വെച്ചു പൗഡർ, ഇത്രയും മതി എനിക്ക്. കാരണം ഇനി നമ്മൾ മുടി. അപ്പം ഞാൻ എന്താ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു, മുടിയെ കഴിച്ചിട്ടു. ഇനി നമ്മൾക്ക് രണ്ട് കാര്യങ്ങളും കൂടി ചെയ്യാനുണ്ട്. എന്താണെന്ന് അറിയാമോ? സ്മെല്ലിങ് ഗുഡ്.
ഓക്കെ. പെർഫ്യൂം ആക്സെപ്റ്റഡ് ആണ്, ഓക്കെ. കൺമിഷി, പൊട്ട്, അതോടൊപ്പം വലിയ കുഴപ്പമില്ലാതെ എല്ലാ നല്ല കുട്ടികളും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് പെർഫ്യൂം. അതുകൊണ്ട് നമുക്കത് പ്രശ്നമില്ലാതെ നമുക്ക് ഉപയോഗിക്കാം. ഇത് നല്ല അടിപൊളി സാധനമാണ് കേട്ടോ സ്കിന്നിൻ്റെ. ഇതൊരു സ്കിന്നിൻ്റെ ഫ്രാഗ്രൻസ് മിസ്റ്റ് കിഡിലൻ ആണ്, നല്ല മണ്ണാണ്. അതുപോലെ തന്നെയാണ് ഈ നിവിയയുടെ ബോഡി ഡിയോഡറൈസർ. നിവിയയുടെ നല്ല പ്രോഡക്റ്റ് ആണ് കേട്ടോ, നിങ്ങൾക്ക് വിത്തൗട്ട് ഡൗട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല സ്മെല്ലുള്ള രണ്ട് പ്രോഡക്റ്റ് ആണിത്. സോ ഓക്കെ, അപ്പം കുറച്ച് ഞാൻ ദൂരെ ഇരുന്നു, കാരണം ഭയങ്കര ക്ലോസിൽ ഇരുന്ന് സംസാരിക്കുന്നതല്ലാതെ കുറച്ച് ദൂരെ ഇരുന്ന് സംസാരിക്കുന്നതാണ് അല്ലേ. അപ്പം ഞാൻ അങ്ങനെ കംപ്ലീറ്റ് ഒരു നല്ല നാച്ചുറലായിട്ട് ഗേളിൽ നിന്ന് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു കുട്ടികളെ. എന്ത് ചെയ്യാനാ അല്ലേ, ഇനിയിപ്പോൾ എന്നെ ആൾക്കാർ കാണുമ്പോൾ വിലയിരുത്തുന്നത് എങ്ങനെയാണെന്ന് അറിയാം. ഒല്ലി ബിക്കോസ് ഞാൻ മേക്കപ്പ് ഇട്ടതുകൊണ്ട് മാത്രം കേട്ടോ. ഞാൻ ആദ്യത്തെ ഇത് ലുക്കിലെല്ലാം കാണുന്നതും എന്നീ ലുക്കിൽ കാണുന്നതും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാലുണ്ടല്ലോ ഭയങ്കര ഇതാണ്. ഞാൻ തന്നെയാണ്, ഞാൻ എന്ന് പറഞ്ഞൊരു പേഴ്സൺ ഞാൻ തന്നെയാണ്. ജസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ എൻ്റെ ഒരു എന്താണ് ഒരു എൻഹാൻസ്മെൻറ്റ്, എനിക്ക് എൻഹാൻസ്മെൻ്റ് എന്ന് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ചെയ്തു. അതുകൊണ്ട് എന്നതുകൊണ്ട് മാത്രം ആ ഒരു നല്ല കുട്ടി എന്നുള്ള ഇമേജിൽ നിന്ന് ഞാൻ മാറി ചീത്തക്കുട്ടി എന്നുള്ള ഇമേജിലേക്ക് മാറി. അതും ജസ്റ്റിന് ഒരു ഹാഫ് ആൻ അവർ കൊണ്ട്. ഓക്കെ, ഇനി ഞാനിപ്പോൾ ഈ മേക്കപ്പിൽ കുറച്ച് ഇപ്പോൾ മേക്കപ്പ് ചെയ്യുന്നത് എല്ലാം നല്ലതാണ് അല്ലെങ്കിൽ എല്ലാവരും നന്നായിട്ട് ചെയ്യുന്നതെന്നല്ല ഞാൻ പറയുന്നത്. ഒരുപാട് തെറ്റായ രീതിയിൽ മേക്കപ്പ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. എസ്പെഷ്യലി ഞാൻ എൻ്റെ സ്കിൻ ടോണിനേക്കാളും ഒരു ഇച്ചിരി ലൈറ്റ് ആയിട്ടുള്ള ഫൗണ്ടേഷനെ ഇട്ടത്, അത് നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. അതൊരു തെറ്റാണ്, അത് എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ പറ്റും. അല്ലാതെ നോർമലി നമ്മുടെ സ്കിൻ ടോണിന് ചേർന്ന ഒരു ഫൗണ്ടേഷൻ ഇടുക, കണ്ണ് ഇതുണ്ടെങ്കിൽ ഒന്ന് കറക്റ്റ് ചെയ്യാം, കുറച്ചൊന്ന് ഹൈലൈറ്റ് ചെയ്യുക, നമ്മുടെ എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് കോൺടൂർ ചെയ്യുക, അത്യാവശ്യം ഒരു എന്താ പറയുക ലിപ്സ്റ്റിക് ഇടുക, കണ്ണ് നന്നായിട്ട് എഴുതുക, ഒരു ഐഷാഡോ എന്തെങ്കിലും ഒരു ഗ്ലിറ്റർ ഇടുക. ഇത് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ബ്യൂട്ടീനെ എൻഹാൻസ് ചെയ്യുക ചെയ്യുന്നത്. വേറെ ഏതൊരു നമ്മൾ നാച്ചുറലായിട്ടുള്ള ഏതൊരു കാര്യം ചെയ്യുന്നത് നമ്മുടെ ബ്യൂട്ടീനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആളുകൾ ഒരിക്കലും, മേക്കപ്പ് ചെയ്യുന്ന ആളുകൾ ഒരിക്കലും കുറ്റം പറയാൻ പാടില്ല. കാരണം രണ്ട് പേരും ചെയ്യുന്നത് ഓൾമോസ്റ്റ് എൻഹാൻസ്മെൻ്റ് ആണ്. ഓക്കെ, അത് അവരുടെ രീതി ചെയ്യുന്നു, ഞങ്ങൾ ഞങ്ങളുടെ രീതിയിൽ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ നമ്മളുടെ രീതിയിൽ ചെയ്യുന്നു. ഓക്കെ, ഞാൻ കുറേ പേര് കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞിരുന്നു, കുറേ പേര് ഇപ്പോൾ താഴെ കമൻറ്റ് ചെയ്യും ഞാൻ കല്യാണത്തിന് പോലെ മേക്കപ്പ് ചെയ്തിട്ടില്ലാന്ന്. ചിലർക്ക് മേക്കപ്പ് ചെയ്യണ്ട, ചെയ്യാത്തവർ ചെയ്യണ്ട, നോ പ്രോബ്ലം. പക്ഷെ ചെയ്യുന്നവരെ ഒരിക്കലും ഒരു എന്താ പറയുന്നത് വേറൊരു കാറ്റഗറി ആയിട്ട് കാണാനോ അല്ലെങ്കിൽ ഒരു മോശം ആയിട്ട് കാണാനോ നിങ്ങൾ ഒരിക്കലും എന്താണ് കാണാതിരിക്കുക. കാരണം പറയുന്നത് ഒരാളൊരു മേക്കപ്പ് ചെയ്തുകൊണ്ടോ ഒരു പെർട്ടിക്കുലർ ഡ്രസ്സ് ഇട്ടതുകൊണ്ടോ അയാളുടെ ക്യാരക്ടർ മാറില്ല. ഓക്കെ, അല്ലെങ്കിൽ നല്ല ഡ്രസ്സ് ഇട്ടതുകൊണ്ട് എന്താണ് നല്ല ക്യാരക്ടർ, അല്ലെങ്കിൽ മേക്കപ്പ് ചെയ്തുകൊണ്ട് ചീത്ത ക്യാരക്ടർ, ഒന്നുമില്ല. ഇപ്പം ഞാനൊരു ഒരു ഹാഫ് അവർ മുമ്പ് മേക്കപ്പ് ഇല്ലാതെ നിങ്ങളെ കണ്ട ആ ഒരു സെയിം പേഴ്സൺ ആണ് ഇപ്പം മേക്കപ്പ് ഇട്ടിട്ട് നിങ്ങളുടെ മുന്നിലിരിക്കുന്നത്. സോ മേക്കപ്പ് അല്ലെങ്കിൽ ഡ്രസ്സിങ് ഹെയർ സ്റ്റൈൽ ഒന്നും ഒരാളുടെ ക്യാരക്ടറിനെ ഒരാൾ ഡിഫൈൻ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് വേണം നെക്സ്റ്റ് ടൈം നിങ്ങൾ ഒരാളെ കണ്ടിട്ട് ഓ അവളിതെ പൊട്ടിയിടുന്നുണ്ട്, ഇതാ ഇത് തന്നെയാണ്, അല്ലെങ്കിൽ ലിപ്സ്റ്റിക് ഇട്ട്, അയ്യോ കണ്ട അവളുടെ ക്യാരക്ടർ ഇങ്ങനെ തന്നെയാണ് എന്ന് ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പാടില്ല. അറ്റ്ലീസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് ചോദിക്കുക, ഓക്കെ സി ഞാൻ പെർഫെക്റ്റ് ആണോ എങ്കിൽ മാത്രം, ഓക്കെ മാത്രം മറ്റുള്ളവർ ിനെതിരെ കമന്റ് ചെയ്യുക. അല്ലെങ്കിൽ ഇവൻ നമ്മൾ പെർഫെക്റ്റ് ആണെങ്കിൽ കൂടി, ഏറ്റവും നല്ലൊരു പെർഫെക്റ്റ് നല്ല ഒരു മനസ്സിനുടമയാണെങ്കിൽ ഒരിക്കലും മറ്റുള്ളവരനെ എന്താണ് കറക്റ്റായിട്ട് അറിയാതെ ജഡ്ജ്മെന്റൽ ആകില്ല. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ആലോചിക്കുക. കമന്റ് നെക്സ്റ്റ് ടൈം കമന്റ് ഇടുന്നതിന് മുമ്പ്, ആരുടെ വീഡിയോ അല്ലെങ്കിലും എന്ത് ചെയ്യുന്നതെങ്കിലും കമന്റ് ചെയ്യുന്നതിന് മുമ്പ്, ഒരാളെ പറ്റി മറ്റൊരാളോട് കുറ്റം പറയുന്നതിന് മുമ്പ് ആലോചിക്കുക. ഓക്കെ, ഒരു ബുക്കിന്റെ കവർ വെച്ചിട്ട് ഒരിക്കലും അതിനെ ഉള്ളടക്കം ജഡ്ജ് ചെയ്യാൻ പാടില്ല എന്നില്ലേ. പിന്നെ ഒരു കാര്യം ലാസ്റ്റ്ലി എനിക്ക് പറയാനുള്ളത്, കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ടല്ല കുട്ടികളെ ഞങ്ങൾ മേക്കപ്പ് ഇടുന്നത്, അല്ലെങ്കിൽ മേക്കപ്പ് ഇടാനായിട്ട് ധൈര്യപൂർവ്വം മേക്കപ്പ് ഇടുന്നവര്. കാരണം ഞങ്ങൾ കോൺഫിഡൻസ് കൂടുതലുള്ളത് കൊണ്ടാണ്, ധൈര്യം കൂടുതലുള്ളത് കൊണ്ടാണ്. കാരണം എനിക്കറിയാം, അല്ലെങ്കിൽ ഞങ്ങൾക്കറിയാം, ഞാൻ ഇപ്പൊ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ജഡ്ജ് ചെയ്യപ്പെടും, ഞാൻ ഈ ഒരു കാറ്റഗറിയിൽ ചെയ്യപ്പെടും എന്നറിഞ്ഞിട്ടും അതിന് പേടിയില്ലാതെ എനിക്ക് എന്റെ സന്തോഷമാണ് ഞാൻ മറ്റുള്ളവരുടെ ഇതിലല്ല നിൽക്കുന്നത്. ഞാനൊരു എന്താ പറയണേ ഒരു സ്റ്റോൺ ആണ്, മറ്റുള്ളവരുടെ ജഡ്ജ്മെന്റ്, മറ്റുള്ളവരുടെ അസംഷനും, മറ്റുള്ളവരുടെ മുൻധാരണകളും, മറ്റുള്ളവരുടെ വായിലെ സംസാരവും ഒന്നും നമ്മളെ എഫക്ട് ചെയ്യില്ല. അത്രയും നമ്മൾ കോൺഫിഡൻ്റ് ആണ്, സ്ട്രോങ് ആണ് എന്നുള്ളവർക്ക് മാത്രമാണ് നന്നായിട്ട് മേക്കപ്പ് ചെയ്തിട്ട് നടക്കാൻ പറ്റുള്ളൂ. നിങ്ങളപ്പോൾ ആ ഒരു കാര്യം വിചാരിക്കുക, കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ടല്ല നമ്മൾ അടിപൊളി കോൺഫിഡൻ്റ് ആയിട്ടുള്ളവരാണ്. മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും നോ വറീസ് എന്നുള്ള ആ ഒരു കോൺഫിഡൻസ്, ആ ഒരു സ്ട്രോങ് അല്ലെങ്കിൽ സ്ട്രെങ്ത് ആയിട്ടുള്ളവരാണ് ഞങ്ങൾ. ഓക്കെ,
അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഞാൻ പറയില്ല, ചിലവർക്ക് മിക്കവർക്കും ഇത് ഇഷ്ടപ്പെടാൻ വഴിയില്ല. സോ ഇഷ്ടപ്പെടുന്നവരെ വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഒരു അടിപൊളിയായിട്ട് വീഡിയോ ആയി കാണും വരെ സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.